അപ്പൊ എന്തായാലും പഞ്ചായത്ത് ജെട്ടിയുടെ ലൊക്കേഷനിൽ ഇങ്ങനെയുള്ള നല്ല നല്ല സമയങ്ങളാണ് ഞങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നല്ല നർമ്മ രസങ്ങളൊക്കെ ഉള്ള നല്ല സീനുകളൊക്കെ ആയിട്ട് പഞ്ചായത്ത് ജെട്ടി ഉടനെ തിയേറ്ററിലെത്തും. അപ്പൊ എല്ലാരും പോയി കാണും. ഓക്കെ. അപ്പൊ ഞങ്ങള് ചാറ്റ പറയുമ്പോഴത്തേക്കും എന്താ അടുത്ത ആൾ ഇവിടെ എത്തിയിരിക്കുകയാണ്, അടുത്ത നാടകക്കാരി അല്ലേ മാം? അതെ. നിങ്ങൾ രണ്ടിനും കൂടി ഒന്നിച്ച് നാടകം കളിച്ചിട്ടുണ്ടോ? അല്ല, ഒരുമിച്ച് സ്റ്റേജിൽ നാടകം കളിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ ക്യാമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കണ്ടു. ഞാൻ ഈ പൗളിയെ കാണാനായിട്ട്, പൗളിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഓരോരുത്തർ, പൗളി ഉണ്ട് അവിടെ മറ്റുള്ള പറഞ്ഞു, പൗളിയെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു. കാരണം നാടകലോകത്തെ ഒരു പറയാതിരിക്കുന്ന ഇവർത്തില്ല. ഞാനൊക്കെ പിന്നെ ഇവരൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ കുറെ പ്രായം ഉണ്ടെങ്കിലും കുറെ കഴിഞ്ഞ, ഞാൻ ആമേച്ചോർ നാടകമാണ് കുറെ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവരൊക്കെ നാടകം കളിച്ച് കുറെ കഴിയുമ്പോൾ അപ്പോൾ പൗളിയെ കുറിച്ച് എനിക്കത് കാണണം, എങ്ങനെയാണ് അഭിനയം എനിക്ക് കാണണം. ഞാനങ്ങനെ പൗളിയെ കണ്ടു, കണ്ടപ്പോഴത്തേക്ക് പൗളിയെ കണ്ടു, പരിചയപ്പെട്ടു, നല്ല സ്നേഹമായിരുന്നു, അങ്ങനെ പോയി. പക്ഷേ പൗളിയെ കുറിച്ചുള്ള അഭിപ്രായം അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഫേമസ് ആയത്. കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടം ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ട്രാജഡി. അപ്പൊ നമ്മൾ നാടകം ചെയ്തിട്ട് പകുതി ആകുമ്പോഴേക്കും പകുതി വരെ കോമഡി ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് സീരിയസ് ആവും. അങ്ങനത്തെ വേഷം. അപ്പൊ രണ്ട് വെറൈറ്റി സാധനം നമുക്ക് നാടകത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ സേതുലക്ഷ്മി ചേച്ചി എന്ന് പറഞ്ഞാല് അന്ന് കൊടികുത്തി അഭിപ്രായങ്ങളും പൗളിയുടെ അപ്പൊ എനിക്ക് അതങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ മനസ്സിൽ നമുക്ക് തോന്നുമല്ലോ. പിന്നെ എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല, ഓരോ നാടൻ കഴിയുമ്പോൾ ഞാൻ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് എന്റെ റൂമിൽ വന്ന് ഈ നമ്മൾ സ്റ്റേജിൽ നിന്ന് മേക്കപ്പ് റൂമിൽ വരുമ്പോൾ പിന്നെ അടുത്തതല്ല ഞാൻ നോക്കുന്നത്, ആ പറഞ്ഞത് ഞാൻ വീട്ടിൽ നോക്കും. ശരിയാണ്. അപ്പൊ ഇത്തരം പറയും പെണ്ണുമുളക് എന്തിനാ? എനിക്ക് പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മളാ തട്ടെ കയറിയാണ് ചെയ്യണ സാധനം. അപ്പ അപ്പ കഴിയും, അപ്പ നമ്മുടെ കഴിയും. എന്ന് പറഞ്ഞാല് നമ്മള് അഭിനയൊന്നും ഒരു സാധനമില്ല, എന്താ ഡയലോഗ് തന്നെ അതനുസരിച്ച് അങ്ങനെ പറയുള്ളൂ. അല്ലാണ്ട് നാടക സ്റ്റൈൽ എന്ന് പറഞ്ഞ സാധനം എനിക്ക് എനിക്ക് എന്റെ സംശയം എനിക്കെന്താ പറയുമ്പോ പറഞ്ഞത് ശരിയായ അങ്ങനെയാണോ, അത് വീണ്ടും ഞാൻ അങ്ങനെ നോക്കുന്ന ഒരു പതിവിലേക്കുണ്ട്. പിന്നെ സമാധാനപ്പെടും ഞാനങ്ങ്. ചേച്ചി, അപ്പൊ നമ്മുടെ ഈ സിനിമയിലേക്ക് നാടകക്കാരുടെ ബഹളം തട്ടിയാലും മുട്ടിയാലും നാടകക്കാരാണ്, ഒരു രക്ഷയില്ല. നാടകക്കാരെ വിളിച്ചുള്ള ഗുണമെന്ന് പറഞ്ഞാല് അവരുടെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവര് ഡയലോഗ് കിട്ടിയ അതനുസരിച്ച് എനിക്കും ചേച്ചിക്കൊക്കെ ഉള്ള ഒരു ക്വാളിറ്റി. കാരണം ആ ഒരു ഇതുകൊണ്ട് ഞങ്ങൾക്ക് സിനിമാ ഫീൽഡിൽ ചെന്നപ്പോഴേക്കും ഞങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വന്നില്ല. കാരണം പിന്നെ ഒരു സ്റ്റൈല് ഉണ്ട് നാടകക്കാർക്ക്. നമ്മൾ മിക്കർക്കാര് നമ്മളെ പറഞ്ഞു കളിയാക്കേണ്ട ഒരു പരിപാടി ഉണ്ട്, ആ സാധനം ഞങ്ങൾ ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ അറിയാൻ പാടില്ല. കോമഡിയാണ് ഞാനും സത്യം പറഞ്ഞു. കോമഡി ചെയ്യുന്നവർക്ക് ഏത് കഥാപാത്രം ചെയ്യാൻ കഴിയുമെന്ന് വലിയ വലിയ ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ അഭിനയിക്കുമ്പോൾ പറയും, കണ്ട ഇത് കണ്ടുപഠിക്കണം. തിലക മാഷ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടുപഠിക്കണം. നാടകത്തിന്റെ ഗുണമാണ് ഇതെന്ന്. അതെ, ഒരുമിച്ച് ചേട്ടന്റെ കൂടെയും വിചാരിന്റെ കൂടെ ഒക്കെ 5 വർഷം ഒന്നിച്ച് അഭിനയിക്കാനുള്ള യോഗം ഉണ്ടായി. അത് തന്നെ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ ക്ലാസ് ആണ്. അവിടെ നിന്നെങ്കിലും തിരിച്ചു എന്നോട് പിന്നെ വിജാനോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്റെയും രണ്ടൻപിള്ള സാറിന്റെയും ട്രൂപ്പിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ശരിയാണത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മളിത് അടിത്തറ. അവിടെ നമുക്ക് ഞാൻ അധികം പ്രൊഫഷണൽ ഈ ചെറിയ ക്ലബ്ബ് നാടകങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ പ്രൊഫഷണൽ നാടകത്തിലേക്ക് പോയി. 75 തന്നെ ഞാൻ പ്രൊഫഷണലിലേക്ക് കയറി. അപ്പൊ അതുകൊണ്ട് നല്ല നല്ല നാടക ആചാര്യന്മാരുടെ കൂടെ തന്നെ അഭിനയിക്കാനുള്ള ഒരു യോഗം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാറുണ്ട്, ഇന്ന ആളെ വിളിക്കണം എന്ന് അവരോട് പറയും ട്രൂപ്പുകാരോട്. അപ്പൊ അവര് വിളിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ്. അത് 37 വർഷം നമ്മൾ നാടകം കളിച്ചിട്ട് ഇവിടെ സിനിമാ ഫീൽഡിലേക്ക് വന്നപ്പോ നമുക്ക് അതിന്റേതായ ഗുണങ്ങൾ, അതിന്റേതായ ഒരു ഇത് സ്ഥാനം നമുക്കിവിടെ കിട്ടി. നമ്മ കഴിഞ്ഞ ആഴ്ച വന്ന ആളെന്നുള്ള ഒരു രീതിയിലായിരുന്നില്ല സിനിമ. അതെന്താന്ന് പറഞ്ഞാല് നിങ്ങൾ അഭിനയിക്കുന്നത് അങ്ങനെയല്ല. ഇപ്പൊ തന്നെ ഇവിടെയും നമ്മള് പറയണ ഒരു സീൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നു, നിങ്ങൾ പോയിട്ട് അഭിനയിക്കുന്ന അപ്പൊ തന്നെ തിരിച്ചു തന്നെയും കാണാം. അത്രയും എളുപ്പമാണ് നാടകക്കാരെ കൊണ്ട് വർക്ക് ചെയ്യുകയാണല്ലേ. എനിക്ക് എന്നെ കുറിച്ച് ഒരു ആത്മവിശ്വാസം പോരെ ഇപ്പോഴും. പക്ഷെ ആ വിശ്വാസം ഞങ്ങൾ എന്റെ വിശ്വാസം ശരിയാവോ നാടകത്തിൽ ഞാൻ ഇങ്ങനെയാവോ, പക്ഷെ എന്തോ എനിക്കറിയില്ലത്. ഒരു ദൈവഗുണമാണ് അതല്ലേ. പക്ഷെ മത്സരത്തിനൊക്കെ പോകുമ്പോഴേ വിറച്ച് വിറച്ച് ബെല്ലടിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ബെല്ല് കേൾക്കുമ്പോ എനിക്ക് ആകെ ഏത് ആണല്ലോ അങ്ങനെയാണ്. യഥാർത്ഥ കലാകാർക്ക് ദൈവാനുഗ്രഹം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന ഈ പേരോ അവാർഡോ ഇതൊക്കെ ഉണ്ടല്ലോ,
ഒരു ദൈവത്തിന്റെ അനുഗ്രഹമാണ്, ഒരു യഥാർത്ഥ കലാകാരൻ ദൈവാനുഗ്രഹമുള്ളതാണ്. അത് പറഞ്ഞപ്പോ ചേച്ചിയുടെ അവാർഡുകളെ പറ്റി എന്ന് പറഞ്ഞു. അവാർഡുകളെ പറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും പിന്നെ 2008 ഞാൻ സിനിമയിൽ വന്നത് വെറുതെ ഒരു ഡയലോഗ് പറഞ്ഞാണ് ഞാൻ പോയിരുന്ന വെച്ചാൽ, മിക്ക സിനിമകളിൽ 10-30 സിനിമകളിൽ ഞാൻ ഒറ്റ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏതൊരു നല്ല സിനിമകൾ രണ്ടുമൂന്നെണ്ണമൊക്കെ ചെയ്ത്, പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു ഈമയം എന്ന് പറഞ്ഞൊരു സിനിമ, അത് നമ്മളെന്ന് പറഞ്ഞ വൈപ്പങ്കരയിൽ ജനിച്ചത് കൊണ്ടുള്ള സിനിമയായിരുന്നു. കാരണം ഈ ഭാഷ പറഞ്ഞിട്ടുള്ള സിനിമ, അതുകൊണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് ചെയ്യാനും പറ്റി. ലിജോ വിചാരിക്കണേക്കാളും മേലെ ഞാൻ ചെയ്തെന്നുള്ളതാണ്. അതായത് പുള്ളി തന്നെ എന്നോട് പറഞ്ഞു, പൗളിശേഷി എനിക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിലും പൗളിശേഷി കിട്ടുന്നതിലാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു. ഞാൻ അവാർഡൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പിന്നെ തങ്കരാജേട്ടൻ എന്നോട് പറഞ്ഞു, പൗളി എടി നിനക്ക് ഇത് അവാർഡാട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചിന്റെ സിനിമയിലൊക്കെ അവാർഡ് കിട്ടാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് നമുക്കതൊരു നാവ് പൊന്നായിരുന്നു, നമുക്കത് കിട്ടി. പിന്നെ നമ്മുടെ ഈ ഭാഷ കൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡും കൂടി മേടിക്കാൻ കിട്ടി. ഡബ് ചെയ്തത് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്തതാണ് ഒരു വേറൊരാൾ. എന്റെ ശബ്ദം തിരിച്ചറിയാനോണ്ട് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ അത് അവരുടെ ഡയറക്ടറിന്റെ ഒരു നിർബന്ധം പ്രകാരമാണ് ഞാൻ അത് ചെയ്ത് കൊടുത്തത്. ചെയ്തപ്പോ തന്നെ പുള്ളി പറഞ്ഞു, ചേച്ചിക്ക് ഡബിങ്ങിന്റെ അവാർഡ് കിട്ടോട്ടാന്ന് പറഞ്ഞു. പക്ഷെ അതിനേക്കാളും നല്ല രീതിയിൽ ഞാനൊരു അപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിലായിരിക്കും അതിലായിരിക്കും. പക്ഷെ അതും നഷ്ടമായില്ല. ജെസി ഡാനിയൽ പുരസ്കാരത്തിന്റെ അവാർഡ് അപ്പന. പിന്നെ പി ജാന്റണി സ്മാരകം അതിന്റെ ഒരെണ്ണം കിട്ടി. അങ്ങനെ പിന്നെ മീഡിയേറ്ററിന്റെ ഒരു ഇത് PSC കിട്ടി. അപ്പൊ ഈ വർഷം അങ്ങനെ അവാർഡ്, പക്ഷെ അതുകൊണ്ട് നമുക്ക് അവാർഡ് കൊണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പടക്കുറവാണ്. അത് പ്രത്യേകം പറയാം. കാരണം നമ്മൾ ഇനി ഒരു ചെറിയ സീൻ അഭിനയിക്കോ എന്ന് ആളുകൾ സംശയം. പക്ഷെ അതാണ് നമ്മുടെ നമ്മുടെ കഞ്ഞിയാണ് അപ്പൊ ഉള്ളത്. അപ്പൊ സിനിമാക്കാരോട് പറയുന്നതാണ്, ഒരു സിനിമയിലും രണ്ട് സിനിമയിലും വന്ന് ചെയ്യും. അതെ, അങ്ങനെ പുറകോട്ട് മാറ്റരുത്. കാരണം കുറെ കാര്യങ്ങളും കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ വൈപ്പകരയിലെ ഒരു സിനിമ ഒന്ന് വെടിക്കെട്ടു, എന്നെ വിളിച്ചില്ല. ഞങ്ങളുടെ നാട്ടുകാർ സമ്മതിക്കണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് പോലും ചേച്ചിട്ട് വിളിക്കില്ല? അവര് സമരം നടക്കുമെന്നാണ് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇപ്പൊ നേരെ രണ്ടാമതും ഒരു സിനിമ വന്ന് പഞ്ചായത്ത് ചെട്ടി. പഞ്ചായത്ത് ചെട്ടി എന്ന് പറയുമ്പോ എന്റെ ഓർമ്മയിലെന്ന് പറഞ്ഞാൽ എനിക്കൊരു എന്റെ വീടിന്റെ അപ്പുറത്തൊരു പഞ്ചായത്ത് ചെട്ടി ഉണ്ട്. അവിടെ നിന്ന് ബോട്ട് കയറിയാണ് നമ്മൾ എറണാകുളത്തേക്ക് പോയിരുന്നു വെച്ചത്. ശ്രീപാലം വരുന്നതിന് മുമ്പ് ആ പഞ്ചായത്ത് വീട്ടിലും ആ ജെട്ടിയിലും ഒക്കെ ഒരുപാട് നേരം 10 കഴിഞ്ഞ വോട്ടില്ലാഞ്ഞിട്ട് നേരം വെളുത്ത 5 വരെ അവിടെ കൊതുകടിയും കൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ വന്നപ്പോ നമുക്ക് ആ പേരൊന്നും കൂടി കേട്ടപ്പോ വളരെ സന്തോഷം. അതും മറിമായ ടീമിന്റെ സിനിമ, എനിക്ക് വളരെ സന്തോഷം. ഞാൻ അവരുടെ സീരിയലിന് 2 പോയിട്ടുണ്ട്. പിന്നെ അവരെല്ലാവരും അറിയാം, എല്ലാവരുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ്. സിനിമ അഭിനയിച്ചിട്ടില്ലെങ്കിലും എല്ലാവരുമായിട്ട് നല്ല കൂട്ടാണ്. അപ്പൊ അതില് അഭിനയിക്കാൻ അവരെല്ലാരും കൂടി ചെയ്യുന്ന ഒരു പടത്തില് ഞാനൊരു ഭാഗമൊക്കെ ആയാലും എനിക്ക് വളരെ സന്തോഷം. അല്ലെങ്കിൽ നാട്ടുകാരും അറിയില്ല ഇവരെന്തിനാ നടക്കണേ, അവരെയൊന്നും വിളിക്കണില്ല. എന്റെ ഓരോ സ്റ്റോപ്പിലും വന്നോണ്ടിരിക്കുന്നുണ്ട് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ സന്തോഷത്തോടുകൂടി ഞാനൊരു നല്ല നല്ല വേഷം തന്നെയാണ് തന്നേക്കണത്. മൊത്തത്തില് സിനിമ സൂപ്പർ. ആൾക്കാർക്ക് കുറെ നാളായിട്ടൊരു കോമഡി സിനിമയിലാണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങള് എല്ലാരും കോമഡി, ആരും സീരിയസ് ഇല്ല, എല്ലാരും കോമഡി. പഴയ ആർട്ടിസ്റ്റുകൾ എല്ലാരും പഴയ സിനിമക്കാര് നാടകക്കാര്, അതായത് ജോർജേട്ടൻ, ഞങ്ങളുടെ എന്നെ ജോർജേട്ടൻ, ഞാനൊക്കെ നാടകം കളിക്കുന്ന ജൂബിലി നാടകം കളിക്കുമ്പോ ജോർജേട്ടനും ഞാനും കൂടിയാണ് കോമഡി ചെയ്യണത്. ഒരു സ്ഥലത്ത് നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ആ ഓഡിയൻസ് പറഞ്ഞാണ് ഈ രണ്ടെണ്ണത്തിന് ഇവിടെ നിർത്തി. അത്ര മനോഹരമായിട്ടുള്ള തമാശകളാണ് അതൊക്കെ. ഇപ്പൊ സിനിമയിൽ അങ്ങനെ തമാശകൾ നമ്മളൊന്നും ഇതുവരെ ചെയ്യാൻ അങ്ങനെ സാധ്യത കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ചെറുതൊക്കെ കിട്ടി. ഈ ടീമിലൂടെ ഇതിലല്ലെങ്കിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ത്രീ കുട്ടീസ് എന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത്. ഞാൻ അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ സലീം ഒക്കെ ഇങ്ങനെ അഭിനയിക്കുന്നത്, ഇവരൊക്കെ എന്താ ഇങ്ങനെ ഇങ്ങനെ അഭിനയിക്കുന്നത്? സലീം എടുത്തെടുത്ത് സ്നേഹം എന്താ സലീം ഇങ്ങനെ? സലീം എന്ന് പറഞ്ഞാൽ ഈ മുളകാട് കൊച്ചി ഭാഷ. സലീമിന്റെ ആ ഭാഷക്കാണ് ഒത്തിരി ഡിമാൻഡ്. സലീമിന്റെ അഭിനയം അന്നേ ഞാൻ പറയുമായിരുന്നു. അപ്പൊ എന്തായാലും സലിമിക്കയുടെ എന്താ ചില അനുഭവ കഥകളും കൂടി കൂട്ടി വെച്ചോണ്ടാണ് ഈ ഇവിടുന്ന് ഒരു സിനിമ ഇവിടുന്ന് ഒരു സിനിമ വരുന്നത്. അപ്പൊ കണ്ട അഭിനയിച്ചവർക്ക് തന്നെ തമാശയിട്ടിരിക്കുന്നതാണ്. അപ്പൊ കാണുന്നവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കുറെ നാളായിട്ട് തമാശകളില്ലാണ്ട് നമ്മൾ വിഷമിക്കണല്ലേ. അതെ, എല്ലായിടത്തും സീരിയസും ഇടിയുമായിട്ട് എന്താ കാര്യം? തമാശ വേണം. സീരിയസ് എന്ന് മാത്രമല്ല, എനിക്കൊന്നും മനസ്സിലാവത്തില്ല. എനിക്ക് വിവരമില്ല, ഒരു പടവും മനസ്സിലാവുന്നില്ല. എന്റെ ദൈവമേ, ഇന്നാര് വന്നു എന്ത് കാണുന്നതല്ലാതെ എനിക്ക് മനസ്സിലാവുന്നില്ല. വിട്ടുപോണു. പിന്നെ വേറെ എന്തെന്നാണ്, അങ്ങനെയൊക്കെ ആയിപ്പോണു. പക്ഷെ എനിക്ക് കുടുംബമായിട്ട് അച്ഛനും അമ്മയും വേണം ഒരു സിനിമയിൽ, അമ്മയും അപ്പൂപ്പനും വേണം. അതെ, അങ്ങനെയുള്ള പടങ്ങളാണ് എടുക്കണമെന്ന് എനിക്ക് അഭിപ്രായം. അതെ, ഇപ്പൊ അങ്ങനെ അച്ഛനും അമ്മയും അമ്മൂമ്മയും പഞ്ചായത്ത് മെമ്പറും എല്ലാം ഉള്ള ഒരു സിനിമ അതാണ് പഞ്ചായത്ത് ജെട്ടി. ഉടനെ തിയേറ്ററുകളിലേക്ക് വരും. അപ്പൊ ബാക്കി നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ചിരിക്കാം. നിങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കണം ഞങ്ങളെ കൊണ്ട്. നിങ്ങള്
ഇഷ്ടപ്പെടും സ്നേഹത്തോടും സിനിമ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമാണ് വീട്ടിലിരുന്ന് കാണാൻ ശ്രമിക്കരുത്. തിയേറ്റർ ഒന്ന് നടക്കുക, അവരെയും രക്ഷിക്കുക. അതെ, അപ്പൊ ചേച്ചി എന്തായാലും സന്തോഷം. ഓക്കേ.